ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിംനാസ് നോട്ട് ബുക്ക്. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു ഈദ് സ്പെഷ്യലാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ബീഫ് വെച്ചിട്ട് ബീഫ് റോസ്റ്റും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കും. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പെരി പെരി ബീഫ് ഫ്രൈയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ വരും. അത് സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പെരി പെരി ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 kg നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇവിടെ ഞാൻ എടുക്കുക. അതൊരു കുക്കറിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും ഒരു 1/2 teaspoonോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 tablespoonോളം മുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഏതാണ്ട് 1 cup വെള്ളവും കൂടി ചേർത്തിട്ട് ഈ ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 tablespoon കാശ്മീരി ചില്ലി പൗഡറും 1 tablespoon നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ 1 tablespoon വെളുത്തുള്ളി പേസ്റ്റും 1 tablespoon ഇഞ്ചി പേസ്റ്റും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 tablespoon മഞ്ഞൾപ്പൊടിയും 1 tablespoon പെരിഞ്ജീരകം ചതച്ചതും ചേർക്കാം. പിന്നെ 1/2 tablespoonോളം ഗരം മസാലയും 1 tablespoon കുരുമുളക് ചതച്ചതും കൂടി ചേർക്കണം. പിന്നെ 2 tablespoon ഇടിച്ച മുളക് ഡ്രൈ ചില്ലി അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 tablespoon അഴിപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് 1 tablespoon കോൺഫ്ലോറും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഓയിലാണ്. 1 tablespoon ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 tablespoon വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ബീഫ് സ്റ്റോക്ക്, അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് മിക്സ് ആക്കിയെടുക്കാം. ഈ ബീഫ് സ്റ്റോക്ക് ആട്ടോ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ബീഫും ഈ മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 1/2 hour നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മുടെ ഈ ബീഫിൽ മസാലയെല്ലാം നന്നായിട്ടങ്ങ് പിടിക്കും. അപ്പം നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ എടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ബീഫ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബീഫ് നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് കാരണം ഇതിന് ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട കാര്യമില്ല. കുറച്ച്, അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ വിനാഗിരി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം എന്താണ് നമ്മുടെ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ ഈ പെരി പെരി ബീഫ് ഫ്രൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇടിച്ച മുളകാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം വെച്ചിട്ട് മസാല കുഴച്ചെടുത്തേക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഈ പെരി പെരി ബീഫ് നല്ല ടേസ്റ്റ് ആവുന്നത്. കണ്ടില്ലേ, നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി കുറച്ച് ഓയിൽ വരുമല്ലോ, ഈ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓയിലിൽ കറിവേപ്പില മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും എടുക്കാം. ബാക്കി വരുന്ന ഈ ഓയിലിലേക്ക് നീളത്തിലരിഞ്ഞ കുറച്ച് പപ്പടം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുക. ബീഫ് ഫ്രൈഡ് കൂടെ പപ്പടം കൂടിയൊക്കെ ഒന്ന് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം നമ്മുടെ പപ്പടവും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബാക്കി വരുന്ന ഈ ഓയിലിലേക്ക് നീളത്തിലരിഞ്ഞ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക, അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അതും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത എല്ലാ ഐറ്റംസും നമ്മുടെ ബീഫ് ഫ്രൈയിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പെരി പെരി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യത്തെ ഈദിന് നമ്മുടെ പെരി പെരി ബീഫ് ഫ്രൈ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് ആശംസ.